ജസ്റ്റ് കടപ്പുറത്തേക്ക് പോയാലോ, അവിടെ ഈ പറഞ്ഞ പോലെ അർജന്റീനയുടെ കിരീട നേട്ടത്തെക്കാളി മെസ്സി കപ്പ് ഉയർത്തിയതാണ് ഭയങ്കര സന്തോഷമുള്ളത്. അപ്പൊ ഈ ബ്രസീൽ ഫാൻസ് പോലും അവരുടെ ഈ അർജന്റീനയുടെ ആഹ്ലാദത്തിനൊപ്പം ചേരാണ്. വാക്കുകൾ കേൾക്കണം. പയ്യാനക്കൽ കടപ്പുറത്ത് ഇന്ന് ആഘോഷത്തിന്റെ ദിനമാണ്. ഒരു പെരുന്നാൾ ദിനത്തിന്റെ ആഘോഷത്തിനേക്കാൾ വലിയ രീതിയിലാണ് ഇപ്പോൾ ഇവിടെ അർജന്റീനയുടെ വിജയത്തെ അർജന്റീന ആരാധകർ എല്ലാവരും ആഘോഷിക്കുന്നത്. ഒപ്പം തന്നെ ബ്രസീൽ ആരാധകരും ഇവർക്കൊപ്പം കൂടിയിട്ടുണ്ട്. ആ നിരാശയെല്ലാം മാറ്റിവെച്ച് ബ്രസീൽ ആരാധകരും മെസ്സി കുറെ വിമർശനങ്ങള് വേർപെട്ടൊരു കപ്പ് അടിക്കുന്ന ഒരു ഇതായിരുന്നു ഇത്. മെസ്സിക്ക് ഒരു കിരീടം നേടണമെന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. എല്ലാ കപ്പുകളും അവൻ അടിച്ചു കഴിഞ്ഞു. ഇനി രാജ്യത്തിന് വേണ്ടിയിട്ടൊരു കപ്പ് അത് അർജന്റീനക്ക് വേണമെന്ന് ഒരു ഇത് വേണമെന്ന് നമുക്ക് ഉണ്ടായിരുന്നു. അതിപ്പോ അതില് സാധിപ്പിച്ചു തന്ന് ബെസ്റ്റ് സ്കോററും ടോപ്പ് കളിക്കാരൻ എല്ലാ ബെസ്റ്റ് പ്ലെയർ എല്ലാ ഇതിനും അംഗീകാരം ഇപ്പൊ മെസ്സിക്ക് തന്നെ ഉള്ളത്. സാധാരണ നമ്മളിവിടെ ഈ കളി കാണാറുള്ള പിന്നെ എന്നോടൊപ്പം വലിയ കൂറ്റൻ സ്ക്രീൻ ഒക്കെ ഉണ്ടാവാറുണ്ടല്ലോ. ഇത്തവണ പക്ഷെ കോവിഡ് ആയതുകൊണ്ട് അതൊന്നുമില്ല. അതിന്റെ ഒരു വിഷമമൊക്കെ ഉണ്ടായിരുന്നു. നമ്മളൊരു ക്ലബ് ഇവിടെ ഉണ്ട്, അവിടെ നമ്മൾ കളി കണ്ടിപ്പോ വിഷമമുണ്ട് നമുക്ക്. എന്നാലും കാണാതെ എന്നാലും കുറച്ച് ആളുകളായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. കോവിഡ് നിയന്ത്രണങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് കോവിഡ് നിയന്ത്രണങ്ങളൊക്കെ പാലിച്ചിട്ടുണ്ട്. ഇപ്പൊ ബ്രസീൽ ആരാധകരോടെ അവിടെ ബ്രസീൽ ആരാധകരോടെ ഞങ്ങൾ തോറ്റാൻ ജയിച്ചാൽ ബ്രസീലാണ് ഞങ്ങള്. അത് ആയ കാലം തന്നെ ആയിരിക്കും മരണം വരെ. കാരണം ഞങ്ങളെ പരാജയപ്പെടുത്താൻ അർജന്റീനക്ക് നേരെ കഴിഞ്ഞില്ല. ലോകകപ്പ് അഞ്ചെണ്ണോ ഞങ്ങളിപ്പോ നിലനിൽക്കുന്നുണ്ട്. രാഷ്ട്രത്തിന് വേണ്ടി ആദ്യമായിട്ടാണ് ട്രോഫി അർജന്റീന മെസ്സി അടിച്ച് ആ ആവേശമാണ്. കഴിഞ്ഞ മാസം ഞങ്ങൾ അവിടെ ഫൈനൽ അടിച്ച് ഞങ്ങൾ തോറ്റെങ്കിലും ആവേശത്തിന് ബ്രസീൽ ആരാധകരുടെ ആവേശത്തിന് ഒട്ടും കുറവില്ല. കോഴിക്കോട് പയ്യാനക്കൽ കടപ്പുറത്ത് നിന്ന് ദീപ്തിഷ് കൃഷ്ണ, മനോരമ ന്യൂസ്.